ഒരു ഓൾ കേരള ബജാജ് ബൈക്ക് മീറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് കട്ടയ്ക്ക് ഒരു മീറ്റപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ആവാവുന്നതേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക പ്രമുഖ റോഡുകളെല്ലാം. റെവല്യൂ മീറ്റർ എന്തിനാണ് വെക്കുന്നത് എന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇവിടെ ആവശ്യമില്ലാതെ ബജാജിൻ്റെ ബ്ലൂടൂത്ത് ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഫ്യൂവലിങ്ങിന് ഒരു ഫ്ലോ ഉണ്ടായിരുന്നു, അതിപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് NS-നില്ലായിരുന്നു, അത് കാർബറേറ്റർ വേർഷനിലൊന്നും അങ്ങനെ ഒരു ഫ്ലോ കിട്ടില്ലായിരുന്നു. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. ഇന്ന് എൻ്റെ അടുത്തുള്ളത് RS 200 BS6 വേർഷൻ ബൈക്കാണ്. ഇന്ന് ഞാനുള്ളത് നമ്മുടെ പഴയ ലൊക്കേഷനിലാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ബൈക്ക് റിവ്യൂ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നത്. പക്ഷേ ചെറുതായിട്ടൊന്ന് പണിപാളിയ ഫീലുണ്ട്, കാരണം ഇവിടെ നല്ല കാറ്റാണ്, ഡിസംബറാണ്, ഇവിടെ എങ്ങും മരങ്ങളും കുറവാണ്, അതുകൊണ്ട് തന്നെ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിൻ നോയിസ് അടിക്കുന്നുണ്ടോ എന്നൊരു പിടിയില്ല. പക്ഷേ ഇപ്പോൾ അധികം കാറ്റൊന്നുമില്ല, ഞാൻ വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാറ്റായിരുന്നു. അപ്പോൾ അടുത്ത കാറ്റ് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് പോകണം. പിന്നെ അവിടെ ഒരു അമ്പലത്തിൽ നിന്നാണ് ഒരു രാമനാമം കേൾക്കുന്നുണ്ട്. അറിയില്ല അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രാമനാമത്തിനൊന്നും ആരും കോപ്പിറൈറ്റ് വിളിക്കരുത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം. ശരിക്കും ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു ബൈക്കാണ്. നമ്മുടെ തമിഴ് നടൻ വിജയൊക്കെ പോലെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചുണ്ട്, അത്രയും ഒരു ഫാൻ ബേസ് ഉള്ളൊരു ബൈക്കാണിത്. അത് എനിക്ക് കഴിഞ്ഞ ദിവസം നന്നായിട്ട് മനസ്സിലായി. എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്, ഒരു ചെറിയ പേജാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അടുത്തത് RR 310 ചെയ്യണോ അതോ RS 200 ചെയ്യണോ എന്ന്. അപ്പോൾ ആ ഒരു സ്റ്റോറിയുടെ റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് എത്രത്തോളം ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉടനെ തന്നെ RS 200 ഇട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കറക്റ്റ് ഇടേണ്ടി വരും എന്നുള്ളത് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് അപ്പാജി RR 310 ശേഷം നേരെ ഈ ഒരു ബൈക്കിലേക്ക് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, ഈ ബൈക്ക് കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. ഒരു 20 ലക്ഷം രൂപയും കൈ പിടിച്ചുകൊണ്ട് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങാൻ നിൽക്കുന്ന ഒരാൾക്കുള്ള കൺഫ്യൂഷനെക്കാട്ടിയും കൂടുതലായിരിക്കും നമ്മുടെ ഇന്ത്യൻ മോട്ടോർസൈക്കിൾ മാർക്കറ്റിലേക്ക് ഒരു 2 ലക്ഷം രൂപയും പിടിച്ചുകൊണ്ട് എന്താ പറയുക ബൈക്ക് വാങ്ങാൻ ഇറങ്ങുന്ന ഒരു ആവറേജ് ബൈക്ക് സ്നേഹിയുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് കിളി പറക്കുന്ന റേഞ്ചിലേക്ക് കൺഫ്യൂഷൻ തോന്നുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു 2 ലക്ഷം രൂപയെന്ന് പറയുന്ന ആ ഒരു പ്രൈസ് പോയിന്റ്. കാരണം ഒരുപാട് ടൈപ്പ് ബൈക്കുകൾ, ഒരുപാട് ബിഹേവിയർ ഉള്ള ബൈക്കുകൾ, ഒരുപാട് ക്യാരക്ടറുള്ള ബൈക്കുകൾ നിങ്ങൾക്ക് ആ ഒരു 2 ലക്ഷം രൂപ പോയിന്റിൽ കാണാൻ പറ്റും. അങ്ങനെ കിളി പാറി നിൽക്കുന്ന ഒരു ആവറേജ് ബൈക്ക് ബ്രാൻഡിൻ്റെ കിളിക്കൂട് വരെ പാർക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത് ലക്ഷ്യമിട്ട് ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് RS 200. കാരണം ഈ ഒരു ബൈക്ക് കൂടി ആ ഒരു സ്ഥലത്തേക്ക് ഇരിക്കുമ്പോൾ കോമ്പറ്റീഷൻ ഹെവി ടൈറ്റാണ്. ആ ഒരു കോമ്പറ്റീഷനെ പിന്നെയും ടൈറ്റാക്കുന്നുണ്ട്. അത്രയ്ക്ക് വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. പിന്നെ ബജാജ് അങ്ങനെയാണ്, അവരവരുടെ ബൈക്കിൻ്റെ പെർഫോമൻസിനെക്കാട്ടിയും പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ബൈക്കിൻ്റെ പ്രൈസ് പോയിന്റിനാണ്. ആ ഒരു തന്ത്രം വെച്ച് ഇന്ത്യയിൽ കളിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ടോപ്പ് സെയിലിംഗ് ബ്രാൻഡുകളിൽ ഒരെണ്ണമായിട്ട് ബജാജ് അന്നും ഇന്നും എന്നും ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ഓൾ കേരള ബജാജ് ബൈക്ക് മീറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് കട്ടയ്ക്ക് ഒരു മീറ്റപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ആവാവുന്നതേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക പ്രമുഖ റോഡുകളെല്ലാം. അത്രയ്ക്കുണ്ട്, അത്രയ്ക്ക് സെയിൽസ് ഉള്ളൊരു ബ്രാൻഡാണ്. സോ അവരുടെ ഒരു പക്ക വാല്യൂ ഫോർ മണി ബൈക്കാണ് ഈ ഇരിക്കുന്ന സാധനം. സോ ആദ്യം ഞാൻ ഈ കളറിനെ പറ്റി തന്നെ ആദ്യം പറയാം. ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളർ സ്കീം എന്ന് പറയുന്നത്. ഞാനീ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്, കാരണം ലുക്സ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയാം. ആദ്യം ഈ ഒരു കളർ ഞാൻ കണ്ടപ്പോൾ, ഫോട്ടോയിൽ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഒരു രക്ഷയില്ലാത്ത ലുക്കിലിരുന്ന ബൈക്ക് അവർ ഇങ്ങനെ ആക്കിയല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള RS എന്ന് പറയുന്നത് BS3 വേർഷൻ, പഴയ മഞ്ഞ RS ഉണ്ടായിരുന്നു. മഞ്ഞ കളർ ഒരു രക്ഷയില്ലാത്ത രീതിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് RS 200-ലും പിന്നെ CBR 256 മഞ്ഞ കളറിൽ ഇടയ്ക്ക് വെച്ച് ഇറക്കിയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഇത്രയും നാളത്തെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ്ലി അവർ നശിപ്പിച്ച പോലെ എനിക്കിതിൻ്റെ പിക്ക് കണ്ടപ്പോൾ തോന്നി. അതിനുശേഷം ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഈ ബൈക്ക് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു ഒരു ഷോറൂമിൽ. അങ്ങനെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഈ ബൈക്ക് നേരിട്ടൊന്ന് അടുത്ത് വെച്ച് കണ്ടു. അടുത്ത് കണ്ടപ്പോൾ കുറേയൊക്കെ സമാധാനം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്രയും വൃത്തിയോടെ എനിക്കിത് നേരിട്ട് കണ്ടപ്പോൾ ഫീൽ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഈ ഒരു അലോയ്സ് വൈറ്റ് ആക്കേണ്ട ഒരു കാര്യമില്ല എന്ന് എനിക്കൊരു പേഴ്സണൽ ഫീൽ തോന്നുന്നുണ്ട്. അതുമാത്രമല്ല ആ ഒരു അലോയ്സിൻ്റെ ഒരു പെയിൻ ക്വാളിറ്റി എനിക്ക് അത്ര കിടിലായിട്ട് തോന്നുന്നില്ല. പിന്നെ അലോയ്സ് എന്ന് പറയുന്നത് ഒട്ടും അഴുക്ക് പിടിക്കാത്ത സ്ഥലമാണ്, നമുക്ക് എന്നും കഴുകിക്കൊണ്ടിരിക്കാനുള്ള ഒരു മുതലായി. അപ്പോൾ RS 200 വാങ്ങാതിരിക്കാനുള്ള കാരണം ഈ ഒരു കളറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ബൈക്ക് അടുത്തു പോയി ഒന്ന് കണ്ടുനോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, അതാണ് എനിക്ക് ഇതിൻ്റെ അടുത്തുള്ള അഭിപ്രായം. പിന്നെ അവർ ചെയ്തിട്ടുള്ള ഏറ്റവും അഴുക്ക പരിപാടി എന്ന് പറയുന്നത് പഴയ കളർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടാണ് ഈ ഒരു കളർ ഇറക്കിയത്. അതായത് പഴയ കളർ വേരിയൻറ്റുകൾ ഇനിയില്ല. ആ കളറിനൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതായി, അവരതൊന്നും നോക്കാതെ പെട്ടെന്ന് അത് ഡിസ്കണ്ടിന്യൂഡ് ആക്കിയത് ഒട്ടും ശരിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വണ്ടിയുടെ പോഷറിനെ പറ്റിയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഒരു രക്ഷയില്ലാത്ത രീതിക്ക് കംഫർട്ടബിൾ ആണ്. ഞാനിതിൻ്റെ പോഷറിനെ പറ്റി Ninja 650 റിവ്യൂയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി ഭയങ്കര സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്, റൈഡർ അപ്രൈറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ റൈഡറും ആ ഒരു ബൈക്കും തമ്മിലുള്ള ആ ഒരു സിങ്ക്
പുറമേ നോക്കുമ്പോഴുള്ള സിംഗിള് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. ആ ഒരു പോഷർ അങ്ങനെ ഇരുന്നിട്ട് പോലും പുറമേന്ന് നോക്കുമ്പോൾ ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അത് കാണാൻ ഭയങ്കര സിങ്കാണ്. രണ്ടുപേരും തമ്മിൽ, അതായത് റൈഡറും ബൈക്കും തമ്മിൽ ഭയങ്കര സിങ്കാണ്. അങ്ങനെയുള്ളൊരു ഡിസൈനിങ് അവരിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ ബൈക്കിൻ്റെ ലുക്കിൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഫീൽ ചെയ്യുന്നൊരു സാധനം. പിന്നെ ബൈക്കിൻ്റെ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് റേഞ്ചിലേക്ക് തോന്നുന്നില്ല. ഇത് ഓക്കെ ഓക്കെ റേഞ്ചിലേക്കുള്ള ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കിറ്റ് കുറച്ചുകൂടിയൊക്കെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആർ സിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള കിറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കെ ടി എം പിന്നെ അങ്ങനെയാണ്, അവരെല്ലാം ലൈറ്റാക്കി എടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. പക്ഷേ ഇത് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഈ ഒരു പ്ലാസ്റ്റിക്കും എനിക്ക് ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഈ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു കാർബൺ ഫിനിഷിൽ വന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി കിടിലായിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ഗിയർ പോർഷൻ ഇൻഡിക്കേറ്റർ ഇപ്പോഴും കൊടുത്തിട്ടില്ല. അതാണ് എനിക്ക് ഈ ഒരു മീറ്റർ കാണുമ്പോൾ തോന്നുന്ന ഏക വിഷമം എന്ന് പറയുന്നത്. മീറ്റർ ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീറ്ററാണിത്. പക്ഷേ ഒരുപാട് അപ്ഡേറ്റഡ് ഒന്നുമല്ല. പക്ഷേ ഇപ്പോഴും ഈ ഒരു മീറ്ററിൽ ഒരു ഗിയർ പോർഷൻ ഇൻഡിക്കേറ്റർ ആവശ്യമുണ്ട്. ഇവിടെ ആവശ്യമില്ലാതെ ബജാജിൻ്റെ ബ്ലൂടൂത്ത് ലോഗോക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഊരിക്കളഞ്ഞിട്ട് അവിടെ ഒരു ഗിയർ പോർഷൻ ഇൻഡിക്കേറ്റർ കൊടുത്ത പരിപാടിയൊക്കെ കിടിലായിരുന്നേ എന്നൊരു ഫീലുണ്ട്. അപ്പോൾ നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. വണ്ടിക്ക് മിററില്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കാരണമൊന്നുമല്ല, ഇന്നലെ വരെ ഈ ബൈക്കിന് മിറർ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ കൊണ്ട് തന്നപ്പോൾ ഇത് എന്തോ ലൂസ് ഫിറ്റ് ആയിട്ടിരുന്നു, അതുകൊണ്ട് ഇളക്കി എന്നാണ് പറഞ്ഞത്. സോ എനിക്ക് അറിഞ്ഞുകൂടെ അതിനെപ്പറ്റി. മിറർ ഇല്ലാതെയാണ് രാവിലെ എനിക്ക് കിട്ടിയത്. സോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇത് കുറേ കൂടിയൊക്കെ റിഫൈൻഡ് ആയിട്ടുണ്ട്. ആ ഒരു മോട്ടറിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓടിക്കുമ്പോൾ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ നല്ലൊരു റോഡിൽ ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു നൊസ്റ്റാൾജിയ വീടുണ്ട്. പക്ഷേ ഈ വീട്ടിലെ ആളുകളെപ്പോഴും ഇവിടെ എപ്പോഴും ആൾ കാണും. ആ പ്രശ്നം ഈ കാണുന്നതാണ് അവർ വീട്. ഇത് റോഡാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് തന്നെ ഡൗട്ടാണ്. ഓക്കെ, അവരുവിധം കയറി. ടയറ് പൊട്ടിയ സൗണ്ട് ആവായിരുന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും കുഴപ്പമില്ല. അതിനിടയിലൊരു വൃത്തികെട്ട ഹമ്പും. ഓക്കെ, എസ്കേപ്പ്. ഇനി വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. അങ്ങനെ ചെന്നിട്ട് നമുക്ക് മെയിൻ റോഡിൽ കയറാം. അതിനുശേഷം നമുക്ക് കുറേ സംസാരിക്കാം. ഓക്കെ, നമ്മൾ റോഡിലേക്ക് കയറി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ പറയാം. ആർ എസ് 200 കോമ്പറ്റേറ്റീവ് ആയിട്ട് എല്ലാവരും പറയുന്നൊരു ബൈക്കാണ് ആർ സി 200. ശരിക്കും ഇതിൻ്റെ ഒരു നല്ല കോമ്പറ്റേറ്റീവ് ആണ് ആർ സി 200. ആർ എസും ആർ സി യുടെ ഡ്രാഗ് വെച്ചാൽ ആര് ജയിക്കും, അല്ലെങ്കിൽ ടോപ്പ് എൻഡ് ഏറ്റവും കൂടുതൽ ആർക്കാണ്, ഒരു റേസ് വെച്ചാൽ ആര് ജയിക്കും, ആ ഒരു രീതിക്കുള്ള സംസാരമാണ് കൂടുതലുള്ളത്. പക്ഷേ കൂടുതൽ പേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആർ സി 200 ടോപ്പ് എൻഡ് കൂടുതലാണ് ആർ എസ് 200. അതിന് കാരണം എന്ന് പറയുന്നത് ആർ സിയിൽ റെവ് ലിമിറ്ററൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു 135-140 ആ ഒരു റേഞ്ചിനിടയിൽ വെച്ച് തന്നെ അതിൻ്റെ സ്പീഡ് അത് ലിമിറ്റ് ചെയ്യും. ഇതിനങ്ങനെ ഒന്നുമില്ല, ഇത് നൈസായിട്ട് കയറിപ്പോവും. ഒരു 145-150 ഒക്കെ കയറി പോകാറുണ്ട്. സോ ഒരു രക്ഷയില്ലാത്ത ടോപ്പ് എൻഡുള്ളൊരു ബൈക്കാണിത്. ശരിക്കും ഇതിനങ്ങനെയുള്ളൊരു ലിമിറ്റേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല ഇത് ടോപ്പ് എൻഡ് എടുക്കുന്നത്. ഇതിന് വേറൊരു പരിപാടി കൂടി ഉണ്ട്. ഇതിൻ്റെ സ്പോക്കറ്റിംഗ് കുറച്ചുകൂടി ടൈറ്റാണ്. ആർ സി വെച്ച് നോക്കുമ്പോൾ ഒരു ശക്കലം ടൈറ്റാണ് ഇതിൻ്റെ സ്പോക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആർ സിയെ കാട്ടിയും കുറച്ചുകൂടി ചെറിയൊരു സ്പോക്കറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഇതിൽ ഇരിക്കുന്നത്, ബജാജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈക്കിന് ഒരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. ഗുണം എന്ന് പറയുന്നത് കുറേ കൂടിയൊക്കെ ലീനിയറായി എന്ന് പറയാം. പവർ ആർ സി വെച്ച് നോക്കുമ്പോൾ അത് എടുക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ആർ എസ് 200 കാര്യത്തിൽ ആർ സിയെ കാട്ടിയും കുറച്ചുകൂടി ലീനിയറാണ്, ഒരു പൊടിക്കൂടി ലീനിയറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത് ഈ ആർ എസ് 200 ആർ സി 200 ഏകദേശം സെയിം ബ്ലോക്കാണ് എഞ്ചിൻ. ഏകദേശം സെയിം പവർ ഔട്ട്പുട്ടാണ് രണ്ടിനും വരുന്നത്. രണ്ട് എഞ്ചിൻ്റെയും പവർ കിടക്കുന്നത് ഏകദേശം ടോപ്പ് എൻഡിലാണ്, ഏകദേശം ടോപ്പ് ആർ പി എമ്മിലാണ്. എഞ്ചിൻ സൈഡ് ലോവർ എൻഡ് അത്രയും കിടിലല്ല, ലോവർ എൻഡ് ടോർക്കും അത്രയും കിടിലല്ല. പക്ഷേ ആർ സി 200 അങ്ങനെ ഒരു സീനില്ല. കാരണം ആർ സി 200 പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ബൈക്ക് ഭയങ്കര ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട് ആ എഞ്ചിൻ എന്ന് പറയുന്നത് ആ ഒരു ബോഡിയെ പുഷ് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല, ആ ഒരു രീതിക്കാണ് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ സ്പോക്കറ്റിങ്ങും അങ്ങനെയാണ്. ഇവിടെ ഒന്നുകൂടി ടൈറ്റ് ആയിട്ടുണ്ട് സ്പോക്കറ്റിംഗ്, അത് മാത്രമല്ല കുറച്ചുകൂടി ഹെവിയാണ്. അതുകൊണ്ട് തന്നെ പവർ ലീനിയറായിട്ട് എടുക്കുന്നത്. പക്ഷേ ആ ഒരു ലോവർ എൻഡ് അത്രയും ഇമ്പ്രസീവ് അല്ല, ആർ സി പോലെ അത്രയും ഇമ്പ്രസീവ് അല്ല. സോ ആ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോയുടെ ആ ഒരു ലൈറ്റ്നെസ്, ആ ഒരു സ്പോക്കറ്റിങ്ങിൽ വരുന്ന ആ ഒരു ഇത്, പിന്നെ എഞ്ചിൻ്റെ ഫ്യൂലിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ആർ സി ആദ്യം ഇനിഷ്യൽ എടുക്കുന്നത്. അതിനുശേഷം മിഡ് ആർ പി എം കഴിയുമ്പോൾ പിന്നെ ആർ എസ് പതുക്കെ കയറി തുടങ്ങും. ഈ റെവ് ലിമിറ്റർ എന്തിനാണ് വെക്കുന്നത് എന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ റെവ് ലിമിറ്റർ എന്ന് പറയുന്നത് ശരിക്കും എഞ്ചിനുള്ളൊരു പ്രൊട്ടക്ഷൻ പോലെയാണ്. അതായത് കുറഞ്ഞ സി സിയിലുള്ള ഹൈ ട്യൂൺഡ് ആയിട്ടുള്ള എഞ്ചിൻസ് ഒരുപാട് ആർ പി എം കയറി നിൽക്കുക എന്ന് പറയുന്നത് എഞ്ചിൻ അത്ര നല്ലൊരു കാര്യമല്ല. അത് എന്താ പറയുക, കണ്ടിന്യൂസ്ലി അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സീസ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മെയിൻ്റെനൻസ് കൂടി ചെയ്യാത്ത എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എഞ്ചിൻ സീസ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ റെവ് ലിമിറ്റർ അതൊക്കെ കുറേ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആർ സി 200 എന്നൊക്കെ പറയുന്നത് ഹെവിലി ട്യൂൺഡ് ആയിട്ടുള്ള ഒരു 200 cc എഞ്ചിനാണ്. അത് കെ ടി എമ്മിൻ്റെ എഞ്ചിൻസ് ഒരുപാട് റിലയബിളും അല്ല. അപ്പോൾ അതിലൊരു റെവ് ലിമിറ്റർ ഇരിക്കുന്നത് അത്രയും നല്ല കാര്യമാണ്. ആ എഞ്ചിൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ റെവ് ലിമിറ്റർ നമുക്ക് ഊരിക്കളയാൻ പറ്റുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത ഈസി യൂസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ പി എം ഇഷ്ടമുള്ള പോലെ ക്ലോക്ക് ചെയ്യാൻ പറ്റും. ഒരു സീനുള്ള കേസ്
അല്ല. അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത ECUs നിങ്ങൾ കയറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു റെവ് ലിമിറ്റർ നിങ്ങൾക്ക് എന്താ പറയുക ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എഞ്ചിൻ്റെ ഗ്യാരണ്ടി വാറണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് ബാധിക്കും. എഞ്ചിൻ്റെ ലൈഫിന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ, നമുക്ക് വണ്ടിയിലേക്ക് വരാം. സോ ഇതിന് പരിമിതികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, നൈസായിട്ട് കയറി അടിക്കും. ഏത് സ്പീഡും നൈസായിട്ട് കയറി അടിക്കുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ RC ഒക്കെ വെച്ച് നോക്കുമ്പോൾ, RC എന്നല്ല, ഈ ഒരു കാറ്റഗറിയിലെ മിക്ക ബൈക്കുകളും വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ലിമിറ്റ് വിട്ട് കളിക്കുന്ന ഒരു ബൈക്കാണ്, ഒരു ലിമിറ്റ് വിട്ട് കളിക്കുന്ന ഒരു എഞ്ചിനാണ്. ഇതൊരു SOHC എഞ്ചിനാണ്, DOHC ഒന്നുമല്ല. സ്റ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ് കിടക്കുന്നത് ഹയർ RPMലാണ്. പിന്നെ RC പോലെ അത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ അല്ല ഇതിലിരിക്കുന്നത്. സ്റ്റിൽ ഇത് ഏതൊരു സ്പീഡിൽ ഈസി ആയിട്ട് കയറി പോകും. RC പോലെ അത്രയും എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈനും അല്ല ബ്രാൻഡ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സ്റ്റിൽ ഒരു 130 പോലും ഈ ബൈക്കിന് ഒരു വലിയ ഒരു വോബ്ലിംഗ് ഫീലൊന്നുമില്ല. ഇനി ഒരു ചെറിയൊരു ഫീൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് ഈ ബൈക്കിൻ്റെ സ്ട്രക്ചർ കാരണമല്ല, ഇതിൻ്റെ ടയറ് കാരണമാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ. അപ്പോൾ അത്രയും സ്റ്റേബിളാണ്, ഒരു എന്താ പറയുക, ഒരു USD പോലുമല്ല ഇതിലിരിക്കുന്നത്. സ്റ്റിൽ ഇത് സ്റ്റേബിളാണ്. അതായത് ബ്രാൻഡ് ട്രീറ്റ് ചെയ്തതിനെക്കാട്ടിയും കുറേയൊക്കെ എന്താ പറയുക ഒരു എക്സ്ട്രോഡിനറി പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണിത്. അതിൻ്റേതായിട്ടുള്ള ഒരു പരിഗണന ഒരു 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 ബൈക്ക് ലവർ എന്നുള്ള രീതിക്ക് ഞാൻ ഈ ബൈക്കിന് എന്നും കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ആ ഒരു പവറിംഗ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ രണ്ട് രീതിക്ക് ബിഹേവ് ചെയ്യുന്നൊരു ബൈക്കാണ്. നമ്മുടെ അന്യൻ എന്ന് പറയുന്ന സിനിമയിൽ പറയും, അസുഖത്തിൻ്റെ പേര് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അതുപോലത്തെ ഒരു പരിപാടിയാണ്, ഒരാൾ തന്നെ ഒരു ബൈക്ക് തന്നെ രണ്ട് രീതിക്ക് ബിഹേവ് ചെയ്യുന്ന ഒരു പരിപാടി. ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരുപാട് ബൈക്കുകളുണ്ട്. ഞാൻ RR 310 നിഞ്ച 650 ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഡ്യൂക്ക് 250 കുറേയൊക്കെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ബൈക്കുണ്ട് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അസുഖത്തിന് അടിമയായിട്ടുള്ള ബൈക്കുകൾ. അതിൽ വൺ ഓഫ് ദ ബൈക്കാണിത്. ഇത് ഒരു 7000 RPMന് താഴെ പക്കാ ഒരു അമ്പി ക്യാരക്ടറാണ്. വളരെ സെൽഫ് അവേർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു ആ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടും സെക്യൂർ ആയിട്ടുമാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ RPMൽ വളരെ എന്താ പറയുക ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. പിന്നെ ആ ഒരു സ്പോക്കറ്റിങ്ങിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റും എനിക്ക് തോന്നുന്നു ഒരുപാട് ഇതിനെ ചാടിക്കുന്നില്ല, താഴ്ന്ന RPMണ്ട്. അതുകൊണ്ട് വളരെ ലോലമായിട്ടുള്ളൊരു ബിഹേവിയർ കിട്ടും. ഒരു 7000 RPMന് ശേഷം എഞ്ചിൻ ഒന്ന് റെവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അന്യൻ ക്യാരക്ടർ പുറത്തു വരും. ആ ഒരു രീതിക്കുള്ളൊരു ബിഹേവിയറാണ് ഈ ഒരു ബൈക്കിലിരിക്കുന്നത്. ആ ഒരു അന്യനാവുന്ന ഒരു രീതി ശരിക്കും എനിക്ക് V3 ആ ഒരു പവർ ഡെലിവറി ആയിട്ടൊരു ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട്. അതായത് V3 ഒരു ബിഹേവിയർ ഉണ്ട്. നമ്മൾ ഒറ്റയടിക്ക് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ RC 390 കയറുന്ന പോലെ ടപ്പൊന്നും പറഞ്ഞങ്ങ് കയറില്ല. ഒന്ന് വെയിറ്റ് ചെയ്ത് ആ ഒരു പവർ ഒന്ന് എടുത്ത് ലീനിയർ ആയിട്ടാണ് പവർ പോകുന്നത്. അത് V3 ആ ഒരു ടൈമിൽ കിട്ടുന്ന ആ ഒരു പഞ്ചിനെ കാട്ടിയും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു 50% കൂടി അധികമാണ്. ആ ഒരു രീതിക്ക് പഞ്ച് ഇതങ്ങ് കയറും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അന്യനാവാനുള്ള ആ ഒരു മുടി അഴിച്ചിടാനുള്ള ഒരു ടൈം കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ കളികൾ തുടങ്ങും. ഇതിൻ്റെ ഒരു പവറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചാട്ടമുള്ള രീതിക്കല്ല, വളരെ എന്താ പറയുക നിങ്ങളുടെ കയ്യിൽ തന്നെ എപ്പോഴും വണ്ടി ഉണ്ടാവും ആ ഒരു രീതിക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്, നിങ്ങളുടെ കയ്യിൽ തന്നെ വണ്ടി ഉണ്ടാവും. അത്രയ്ക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്, അത്രയ്ക്ക് ഈസി ആയിട്ട് കയ്യിൽ നിൽക്കുന്ന ഒരു ത്രോട്ടിലാണ്. ഓക്കെ, പിന്നെ BS4 BS6 ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇല്ല. ഈ രണ്ട് വണ്ടികളും തമ്മിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള റൈറ്റ് ഫീലോ അല്ലെങ്കിൽ ഒരു പവറിൻ്റെ ഡ്രോപ്പോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം സെയിം ബിഹേവിയർ തന്നെയാണ്. വണ്ടിക്ക് റൈറ്റ് ഫീൽഡിലൊന്നും കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല. ഇതിൻ്റെ സ്പെക്സിൽ നിങ്ങൾക്കത് കാണാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ നന്നായിട്ട് റെവ് ചെയ്ത് ഓടിക്കുന്നുണ്ട്. ഞാൻ പോലും അറിയാതെ ഞാൻ ഈ ബൈക്ക് നന്നായിട്ട് റെവ് ചെയ്ത് ഓടിക്കുന്നുണ്ട്. BS4 കാട്ടിയും ഞാൻ ഈ ബൈക്ക് റെവ് ചെയ്ത് ഓടിക്കുന്നുണ്ട്. ഇന്നലെ ഫുൾ ഈ ബൈക്ക് ഞാൻ ഓടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ പോലും അറിയാതെ ഈ ബൈക്ക് ഞാൻ റെവ് ചെയ്ത് ഓടിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, ഇതിൻ്റെ ആ ഒരു എക്സോസ്റ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീല്. അത് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അറിയാതെ റെവ് ചെയ്ത് ഓടിക്കുന്നതാണ്. അങ്ങനെ ഒരു ഫീൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. എക്സോസ്റ്റ് ഇപ്പോൾ ഒരു മരണ റേഞ്ചിലാണ് ഇപ്പോൾ അത് ശബ്ദം ഉണ്ടാക്കുന്നത്. പിന്നെ ശരിക്കും നല്ലൊരു മൂഡുള്ള എഞ്ചിനാണ്, നല്ല മൂഡ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു എഞ്ചിന്. നമ്മുടെ ഇഷ്ടത്തിന് അത് ഡ്രൈവ് ചെയ്യാം, ഒരു തരത്തിലുള്ള ടെംപ്റ്റിങ്ങും ഫീൽ ചെയ്യുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ സ്പോക്കറ്റിംഗ് RC കാട്ടിയും കുറച്ചുകൂടിയൊക്കെ ടൈറ്റ് ആണെങ്കിലും ഇത് ലോവർ സ്പീഡ് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. RC കാട്ടിയും ഒരു പടി കൂടി ലോ സ്പീഡുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇത് എഞ്ചിൻ നോക്ക് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. ഇത് എഞ്ചിൻ നോക്കിങ് കുറഞ്ഞൊരു ബൈക്കാണെന്ന് ഞാൻ പറയില്ല, എഞ്ചിൻ നോക്ക് ചെയ്യും. പക്ഷേ ഒരു പടി കൂടി RC കാട്ടിയും ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷൻ RS 200 ആയിരുന്നാലും ഇപ്പോഴുള്ള RS 200 ആയിരുന്നാലും ഫ്യൂവലിങ്ങിന് ഒരു ഫ്ലോ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് NS ഇല്ലായിരുന്നു, അത് കാർബറേറ്റർ വേർഷനിലൊന്നും അങ്ങനെ ഒരു ഫ്ലോ കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറേഷൻ NS വെച്ച് നോക്കുമ്പോൾ RS ഒരു അടക്കം ഒതുക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു നീറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂവലിംഗ് വണ്ടിയുടെ എഞ്ചിലുണ്ടായിരുന്നു. അതിപ്പോഴും ഈ ഒരു ബൈക്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല. അത് എനിക്കൊരു നല്ല കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കിറ്റ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇതിന് കിറ്റ് വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് കിറ്റ് വൈബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ RC വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റ് നിങ്ങൾക്ക് ഈ ബൈക്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അത് കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് ഈ ബൈക്കിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലൊന്നും വലിയ രീതിക്കുള്ള ഒരു പ്രോബ്ലം തോന്നുന്നില്ല. പക്ഷേ
ഇതിൻ്റെ എനിക്കതിലൊരു വ്യത്യാസം തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള നട്ടുകൾ ഒരു ഒരു രണ്ട് റൗണ്ട് കൂടി മുറുക്കേണ്ടതുണ്ട്. അവരത് രണ്ട് റൗണ്ട് ലൂസ് ഫിറ്റായിട്ടാണ് വെച്ചിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ എല്ലാ നട്ടുകളും. അങ്ങനെയുള്ളൊരു ഫീലാണ് ഇതിൻ്റെ ഒരു ബിൽ ക്വാളിറ്റിയിലുള്ള ഒരു ഒരു ടൈറ്റ്നെസ്, അത് അവരത്രയും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു ഫീലാണ് എനിക്ക് ഈ ഒരു ബൈക്കിൽ ഫീൽ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ എല്ലാ നട്ടുകളും ഒരു രണ്ട് റൗണ്ട് കൂടെ മുറുക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ബൈക്ക് ഓക്കെ ആവും. അങ്ങനെ ഒരു ടൈറ്റ് ഫിറ്റിലല്ല, ഒരു ഒരു ലൂസ് ഫിറ്റിലാണ് ഈ ഒരു ബൈക്ക് ഇരിക്കുന്നതെന്ന് പറയാം. അങ്ങനെയുള്ളൊരു ഫീലാണ് എനിക്ക് ഈ ഒരു ബൈക്കിൻ്റെ അടുത്ത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കാലം കഴിയും തോറും ഇതിൻ്റെ പല പാർട്സും ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഒരു ബിഹേവിയർ ബജാജിൻ്റെ മിക്ക ബൈക്കിലും ഫീൽ ചെയ്യാറുണ്ട്. അതിൽ ഒരു ബൈക്കാണ് RS 200. അത് നന്നായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കും. അതിൽ ഒരു പാർട്ടാണ് ഫെയറിങ്. ഫെയറിങ് വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു RC 200 കാട്ടിയും കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഫെയറിങ് ആണ് RS-ൽ ഇരിക്കുന്നത്. അത് അത്രയും ടൈറ്റ്ലി ബിൽഡായിട്ടുമല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫെയറിങ് വൈബ്രേഷൻ ഇത് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഫെയറിങ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പൊടിക്ക് ഇതിൻ്റെ ലോവർ RPM-ലും ഇതിൻ്റെ ഹയർ RPM-ലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മിഡ് RPM-ലൊന്നും വലിയ സീനുള്ള കാര്യമല്ല. പക്ഷേ ഇതും കൊണ്ട് ഞാൻ RC പറഞ്ഞ പോലെയൊക്കെ തന്നെ ഓഫ് റോഡൊക്കെ അടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെയറിങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വൈബ്രേഷൻസും ശബ്ദങ്ങൾ വരെ കേൾപ്പിക്കും. സോ അതൊക്കെ ഒന്ന് നോക്കിക്കോളാം. അല്ലാത്തപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കില്ല. പക്ഷേ ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും കളഞ്ഞിടാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ബൈക്ക് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് നിങ്ങളെ RS 200 ഡിസ്റ്റർബ് ചെയ്യും ആ ഒരു ഫെയറിങ്ങിൻ്റെ കാര്യത്തിൽ. സോ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് കെയർ ചെയ്യുക. അങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തെ മാക്സിമം ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റിനെ പറ്റി പറഞ്ഞാൽ ഇത് ഒരുപാട് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനല്ല. RC 200 കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് റിഫൈൻഡ് ആണ് എന്നുള്ള രീതിയിലേക്കും പറയാൻ പറ്റുന്നില്ല. എഞ്ചിൻ നോയ്സ് കുറച്ച് കൂടുതലാണ്. എഞ്ചിൻ സൈഡ് സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ലോങ് റൈഡൊക്കെ പോകുന്ന ടൈമിൽ ചെറിയ കാലപ്പുള്ള സൗണ്ടുകളൊക്കെ എഞ്ചിൻ സൈഡിൽ നിന്ന് കയറി വരും. പതുക്കെ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പോവും. ആ ഒരു രീതിക്കുള്ള ബിഹേവിയർ ഉള്ള ഒരു എഞ്ചിനാണിത്. സോ ഒരു സൂപ്പർ ക്ലീൻ, സൂപ്പർ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനല്ല, പക്ഷേ സൂപ്പറായിട്ട് പവർ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മാത്രം ഒരു കോംപ്രമൈസും അവർ കൊടുത്തിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ളൊരു പവറും ഇതുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചെയിനടി പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല. അത് ബജാജിൻ്റെ മിക്ക ബൈക്കുകളും റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ നോയിസുകളൊക്കെ കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ചെയിനടിയുടെ കേസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളൊരു RS 200 ഓണർ ആണെന്നുണ്ടെങ്കിൽ ചെയിൻ നന്നായിട്ട് ലൂബ് ചെയ്യുക. ചെയിൻ നന്നായിട്ട് തന്നെ ടൈമിന് ടൈറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പ്രോബ്ലം വരാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ചെയിനടി വണ്ടിയുടെ കംപ്ലീറ്റ് വൈബ്രേഷനെയും ബാധിക്കുന്ന ഒരു ബൈക്കാണ് RS 200. RS 200 NS 200 ഇത് ഫീൽ ചെയ്യും. ബജാജിൻ്റെ മിക്ക ബൈക്കുകളിലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അതായത് ചെയിനിൻ്റെ പോർഷനിൽ ഉണ്ടാകുന്ന അടിയും ബഹളങ്ങളും പതുക്കെ ബൈക്കിൻ്റെ ഓവറോൾ വൈബ്രേഷനെ കൂട്ടാറുണ്ട്. RS 200 ഓണേഴ്സിൻ്റെ അടുത്ത് മാത്രം എനിക്ക് പറയാനുള്ളതല്ല, ബജാജിൻ്റെ കംപ്ലീറ്റ് ഓണേഴ്സിൻ്റെ അടുത്തും പറയാനുള്ളതാണ്, ചെയിൻ ആൻഡ് സ്പോക്കറ്റ് ഈ രണ്ട് സാധനങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. ടൈമിന് ചെയിൻ ടൈറ്റ് ചെയ്യുക. അത് ഒരുപാടിട്ട് അടിച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഓവറോൾ വൈബ്രേഷനെ അത് ബാധിക്കും. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ആയിരുന്നാലും ഓക്കെയാണ്. ഈ ബൈക്കിനെ കംപ്ലീറ്റ്ലി പിടിച്ചു നിർത്താനുള്ള ബ്രേക്സ് ഉണ്ട്. അത് ലീനിയർ ആയിട്ടുള്ള ബ്രേക്സ് ആണ്. അതൊരു ഒരു ഒരു എന്താ പറയുക, പെട്ടെന്നുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടുന്നൊരു ബ്രേക്കല്ല, നൈസ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഈ ഒരു ബൈക്കിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ ഡ്യുവൽ ചാനൽ ABS ആണ്. അത് ശരിക്കും ഒരു നല്ല അപ്ഡേഷൻ ആയിട്ട് B6 ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറയാം, ഈ ഒരു ബൈക്ക് നിങ്ങൾ വാങ്ങി എന്ന് കരുതിയിട്ട് നിങ്ങളാരും കുറ്റം പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പക്ക വാല്യൂ ഫോർ മണി പ്രോഡക്റ്റാണ്. ഈ ഒരു ബൈക്ക് നിനക്ക് RS 200 വാങ്ങാൻ കിട്ടിയുള്ളോ, അങ്ങനെയൊരു ചോദ്യം ആരും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഒരു പ്രൈസ് വെച്ചിട്ട് ആർക്കും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ബൈക്കിൻ്റെ പെർഫോമൻസ് കൂടി നോക്കുമ്പോൾ ഇതിനെ കുറ്റം പറയാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ RS 200 B6 റിവ്യൂ. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ Traction 4. Bye.